കണ്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്നാക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുറവായിട്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഞാൻ ഒരടുപ്പിലേക്ക് തിളയ്ക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക്, ഞാൻ വെള്ളത്തിലേക്ക് മാവിട്ടിട്ട് കുഴച്ചെടുക്കുകയല്ല, മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണിനാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ ഓയിൽ, ഓയിലിൻ്റെ അളവ് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണായാലും കുഴപ്പമില്ല, 1 ടേബിൾ സ്പൂണായാലും കുഴപ്പമില്ല, അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യുന്നത്. നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ വേണം. നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. നമുക്കൊരു ഇടിയപ്പം ഒക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് വേണം മാവ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം എനിക്ക് നമുക്ക് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടണം. എനിക്കൊരു 1/2 കപ്പ് വെള്ളത്തിന് അടുത്തേ ആയിട്ടുള്ളൂ. ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിലേക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പിച്ചിട്ട് കുറഞ്ഞു പോയാലും പ്രശ്നമില്ല. അപ്പോൾ മാവ് നമ്മൾ നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. അതാ മാവ് ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. ഇനി ഇതിൽ നമുക്ക് 2 വലിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മളിങ്ങനെ വലിയ 2 ബോളാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു ചപ്പാത്തി പലകയെ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബോള് ഇതിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അധികം അങ്ങ് പ്രസ് ചെയ്യാതെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യണ്ട, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും.
അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മളിത് എടുക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചെടുക്കണം, കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിൽ ഷേപ്പിലൊന്നും കാര്യമില്ല, നമുക്ക് എത്ര പരത്താൻ പറ്റുമോ അത്രയും നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കും. ഞാനിത് മാക്സിമം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഈ മാവ് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് വീണ്ടും ഇതിങ്ങനെ ബോള് പോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മള് മാറ്റിക്കൊടുക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ആദ്യം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രയാങ്കിൾ ഷേപ്പില് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മുകളിലേക്കും താഴേക്കും നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് കിട്ടും. ഇതുപോലെ നമുക്കിത് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ മൊത്തമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കാരണം നമ്മളിത് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇതിലേക്ക് പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ചെറിയൊരു യെല്ലോ കളർ ഇതിനുണ്ടാവും. ആ സമയം നമ്മളിത് കോരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അങ്ങനെ ക്രിസ്പിയായി കിട്ടണം. അപ്പൊ ഇതിവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 3 തവണയായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി അതൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കങ്ങ് കുഴഞ്ഞെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി മുളക് കുട്ടികൾക്കൊക്കെ എരിവ് ഇഷ്ടമല്ലെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കാം.